മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. നമ്മളെല്ലാവരും ചെറുനാരങ്ങയും തക്കാളിയും മല്ലിയിലയും പുതിനയിലയും എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതെല്ലാം കേടായിപ്പോവും. അപ്പം അതെല്ലാം കേടാവാതെ വളരെ കാലം ഫ്രഷായി തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ടിപ്പ്, തക്കാളിപ്പഴം എങ്ങനെയാണ് കേടാവാതെ കുറച്ച് നാൾ സൂക്ഷിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ടത് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാൻ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഈ തക്കാളിപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിപ്പഴമൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. തക്കാളി നമുക്ക് ഫ്രോസൺ ചെയ്തും സൂക്ഷിക്കാം. ഇപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഈ തക്കാളി വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കാം. വെള്ളമൊക്കെ തുടച്ചിട്ട് എടുത്ത തക്കാളിപ്പഴം നമുക്കൊരു സിപ്ലോക്ക് കവറിൽ ഇട്ട് വയ്ക്കാം. ഇത് നമുക്ക് എയറൊക്കെ കളഞ്ഞ് നന്നായിട്ടിതൊന്ന് അടച്ചിട്ട് ഫ്രോസൺ ചെയ്ത് വയ്ക്കാം. നമ്മളിതുപോലെ ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം തക്കാളി കേടാവാതിരിക്കും. ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് ആവശ്യമുള്ള തക്കാളി എടുത്ത് യൂസ് ചെയ്യാം. നന്നായിട്ട് ഐസ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ സ്കിന്നും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ തക്കാളി തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ സ്കിന്ന് നമുക്ക് പൊളിച്ച് മാറ്റാം. തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ട് തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് എല്ലാ കറികളിലേക്കും ആവശ്യമുള്ള ഒന്നാണ് തക്കാളി. അപ്പോൾ നമ്മളത് അരിഞ്ഞ് വഴറ്റി എടുത്ത് സമയം കളയാതെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിൽ അടിച്ചെടുത്ത തക്കാളി നമുക്ക് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഐസ് ട്രൈയിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ നിന്നും 1-2 ക്യൂബ്സ് എടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ കറികളിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി വഴറ്റി സമയം കളയേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കറികൾ തയ്യാറാക്കാൻ പറ്റും. തക്കാളി ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തക്കാളി നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ 1 ആഴ്ചയായിട്ടുണ്ട്. 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും പുതിയ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തക്കാളി എടുത്ത് വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ചയും കൂടെ ഈ തക്കാളി കേടാവാതിരിക്കും. വെക്കുമ്പോൾ ഇതുപോലെ കമഴ്ത്തി വേണം തക്കാളി വയ്ക്കാനായിട്ട്. വയ്ക്കുമ്പോൾ പാത്രത്തിലും തക്കാളിയിലും വെള്ളമൊന്നും ഉണ്ടാവരുത്. എല്ലാം നന്നായി തുടച്ചിട്ട് വേണം, ഡ്രൈ ആയിട്ട് വേണം വയ്ക്കാനായിട്ട്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്, ചെറുനാരങ്ങ നമ്മൾ എങ്ങനെയാണ് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ചെറുനാരങ്ങ നമ്മൾ വാങ്ങിച്ചിട്ട് വെറുതെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്നുമില്ല ചീഞ്ഞു പോകും, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ചെറുനാരങ്ങ വാങ്ങുമ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് അതങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ചെറുനാരങ്ങ കേടാവാതിരിക്കും. നമ്മളെപ്പോഴും തന്നെ ചെറുനാരങ്ങ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. കുറച്ച് നാരങ്ങ എടുത്ത് നേരത്തെ തന്നെ നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് ഇതുപോലെ ഒരു ഐസ് ട്രൈയിൽ ഒഴിച്ച് വയ്ക്കാം. നമുക്ക് നാരങ്ങ വെള്ളം എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഈ 1-2 ക്യൂബ്സ് നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് മധുരവും ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ഇവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പച്ച കളറുള്ള തൊലി മാത്രം ഒന്ന് ചെത്തിക്കളയാം. പച്ച കളർ ഒട്ടും വയ്ക്കാതെ വെള്ളം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്ന് ചെത്തിയെടുക്കാം. ഞാൻ ഈ പച്ച കളറുള്ള തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കുരുവുള്ളതാണെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ മാറ്റിക്കളയണം. ഈ നാരങ്ങയിൽ കുരു ഇല്ലാത്തതാണ്. അപ്പോൾ അതിനെ മുറിച്ചെടുക്കുമ്പം അതിൻ്റെ അകത്തുള്ള ആ വെള്ള കളറുള്ള ആ ഒരു സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നാരങ്ങ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അല്പം പുതിനയിലയും കൂടെ നമുക്കിതിലേക്ക് അടർത്തിയെടുത്ത് വയ്ക്കാം. ഈ നാരങ്ങയും പുതിനയിലയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം.
നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത ലെമൺ മിൻറ്റ് ജ്യൂസ് ഒരരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇലയുടെ പീസും അല്ലെങ്കിൽ ലെമണിൻ്റെ പീസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഒരു ഐസ് ട്രൈയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലെമൺ മിൻറ്റ് റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കണമെങ്കിൽ നല്ലൊരു ടിപ്പാണിത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്നും ഒന്നോ രണ്ടോ ക്യൂബ്സ് എടുത്ത് ആവശ്യത്തിന് മധുരവും ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. മല്ലിയിലയും പുതിനയിലയും എപ്പോൾ വാങ്ങിച്ചാലും അത് പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതാണ്. ഈ മല്ലിയിലയും പുതിനയിലയും ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വാങ്ങുന്ന മല്ലിയിലയാണെങ്കിലും പുതിനയിലയാണെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പുതിനയിലയുടെ ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള ഇലകളൊന്ന് അടർത്തി മാറ്റാം. ഇതുപോലെ ഓരോ തണ്ടിൻ്റെയും താഴെയുള്ള ഇല എല്ലാം അടർത്തി മാറ്റാം. ഇതിൻ്റെ താഴ്ഭാഗം എല്ലാം ഒരുപോലെ ആക്കാം, ഒരേ ലെവലിൽ തന്നെ വയ്ക്കാം. ഞാനിവിടെ ഒരു കുപ്പിയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ പുതിനയില നമുക്ക് കുപ്പിയിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. അതിൻ്റെ ഇലയൊന്നും വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ താഴത്തെ ഇലയെല്ലാം അടർത്തി മാറ്റിയത്. ഇല വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കണം. ഇത് പുറത്ത് വയ്ക്കുകയാണെങ്കിലും ഇതിൽ നിന്നും പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരും, നമുക്കതങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. താഴെ ഞാനൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതിൽ നിന്നും പുതിയ ഇലകളൊക്കെ കിളിർത്ത് വന്ന് നമുക്കിത് വീണ്ടും ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും. മല്ലിയിലയും ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് കുപ്പിയിലേക്ക് എടുത്ത് വയ്ക്കാം. അല്പം കുറച്ച് വെള്ളം കുപ്പിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. മല്ലിയില പുറത്ത് വയ്ക്കരുത്, പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടായി പോകും. അല്ലെങ്കിൽ താഴെ അതിന് വേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പുറത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് കവർ ചെയ്ത് താഴെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. എല്ലാ ദിവസവും നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ ഫ്രഷായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. മല്ലിയിലയും പുതിനയിലയും മാസങ്ങളോളം കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട്. പുതിനയില ഞാനിതുപോലെ ഒന്ന് അടർത്തി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറികളിലേക്ക് ഇടുന്ന ആ ഒരു പാകത്തിനുള്ള അത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മല്ലിയിലയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മല്ലിയിലയും ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും പുതിനയിലയും ഐസ് ട്രൈയിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയില നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് വയ്ക്കാം. ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം. അങ്ങനെ നമുക്ക് ഫ്രോസൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത്തേനത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കറികളിലേക്ക് ഇടേണ്ട ആവശ്യം വരുമ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ആ വെള്ളം അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കിട്ടും. നമ്മൾ നേരത്തെ ഐസ് ട്രേയിലേക്ക് ഇട്ട് വെച്ച ടൊമാറ്റോ പേസ്റ്റാണിത്. അത് നമുക്ക് ഓരോ ക്യൂബ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറികളൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ആവശ്യത്തിനനുസരിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ ക്യൂബ്സ് നമുക്ക് ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ തന്നെ വയ്ക്കാം. ആവശ്യം വരുമ്പം ഓരോന്ന് വീതം അതിൽ നിന്നും എടുത്താൽ മതി. നമ്മൾ അതിന് മുമ്പ് എടുത്തു വെച്ച മല്ലിയിലയും പുതിനയിലയുമാണ്, അതും നമ്മൾ ഫ്രോസൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്കിത് എടുത്ത് ഇതുപോലെ കണ്ടെയ്നറിൽ ഇതെല്ലാം ഇട്ട് വയ്ക്കാം. ലെമൺ മിൻറ്റ് ജ്യൂസും അതുപോലെ ലെമൺ ജ്യൂസും ഒക്കെ ഫ്രോസൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കാം. കുക്കിങ്ങിൽ കുറേ സമയം നമുക്ക് ലാഭം കിട്ടുവാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.